നമസ്കാരം. രാജ്യത്ത് 12 കോടിയിലേറെ കർഷകരാണ് PM കിസാൻ സമ്മാൻ നിധി യോജനയുടെ 10ാം ഘടവിനായി കാത്തിരിക്കുന്നത്. ഡിസംബർ 15 പദ്ധതി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് ഡിസംബർ 2 എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം PM കിസാൻ സമ്മാൻ നിധി സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായി റേഷൻ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതായത് ഇനി ഗുണഭോക്താക്കൾ അവരുടെ റേഷൻ കാർഡ് നമ്പർ PM കിസാൻ പോർട്ടലിൽ നൽകിയാൽ മാത്രമേ ഗഡുത്തുകയായ 2000 രൂപ ലഭിക്കുകയുള്ളൂ. പുതുതായി പദ്ധതിയിൽ ചേർന്ന ഗുണഭോക്താക്കൾക്കാണ് ഈ മാറ്റം ബാധകമാവുക. രജിസ്റ്റർ ചെയ്ത സമയത്ത് റേഷൻ കാർഡ് സോഫ്റ്റ് കോപ്പിയാക്കി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. റേഷൻ കാർഡ് നമ്പർ, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയാണ് PM കിസാൻ പദ്ധതിയിൽ ആവശ്യമായ പ്രധാന രേഖകൾ. അധികം വൈകാതെ തന്നെ ഗഡുത്തുക 2000 രൂപയിൽ നിന്നും 4000 രൂപയായി ഉയർത്തുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ മോദി സർക്കാർ ഇതുവരെ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. എങ്കിലും ഡിസംബർ 2 PM കിസാൻ ഉപയോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് 4000 രൂപ എത്തുന്നതിന് ഇപ്പോഴൊരു മാർഗമുണ്ട്. അതിനായി ഈ മാസം തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട്. അതെ, നിങ്ങളുടെ പേര് ഇതുവരെ PM കിസാൻ സമ്മാൻ നിധി യോജന രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബർ 31 വരെ രജിസ്റ്റർ ചെയ്യുന്നതിനായി സമയമുണ്ട്. അങ്ങനെ ഒക്ടോബർ 31 മുമ്പായി രജിസ്റ്റർ ചെയ്യുന്ന കർഷകർക്ക് ഡിസംബർ 2 4000 രൂപ കയ്യിൽ ലഭിക്കും. തുടർച്ചയായി 2 ഗഡുക്കളാണ്. നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കപ്പെട്ടാൽ നവംബർ 2 നിങ്ങൾക്ക് 2000 രൂപ ലഭിക്കും. അതിനുശേഷം ഡിസംബറിലും 2000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലെത്തും. രാജ്യത്തെ കർഷകർക്കായുള്ള കേന്ദ്ര സർക്കാരിന്റെ ധനസഹായ പദ്ധതിയായ PM കിസാൻ 2018 ഡിസംബർ 1 അവതരിപ്പിക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം കർഷകർക്ക് ഓരോ വർഷവും 6000 രൂപ വീതം സാമ്പത്തിക സഹായമായി കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യും. 3 തുല്യഗഡുക്കളായാണ് ഈ തുക വിതരണം ചെയ്യുക. 2000 രൂപയുടെ 3 ഗഡുക്കളായി ഓരോ വർഷവും ഗുണഭോക്താക്കളായ കർഷകർക്ക് 6000 രൂപ വീതം ലഭിക്കും. കർഷകരുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ സർക്കാർ നേരിട്ട് തുക കൈമാറുകയാണ് ചെയ്യുക. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി അഥവാ PM കിസാൻ പദ്ധതി പ്രകാരം 2000 രൂപയുടെ ആദ്യ ഗഡു ലഭിക്കുന്നത് ഏപ്രിൽ 1 മുതൽ ജൂലൈ 31 വരെയുള്ള കാലയളവിലായിരിക്കും. 2ാം ഗഡു ഓഗസ്റ്റ് 1 നവംബർ 30 ഇടയിൽ വിതരണം ചെയ്യും. ഡിസംബർ 1 മുതൽ മാർച്ച് 31 വരെയുള്ള കാലയളവിലേക്കായിരിക്കും 3ാം ഗഡു വിതരണം ചെയ്യുന്നത്. PM കിസാൻ സമ്മാൻ നിധി യോജന പദ്ധതിയുടെ അപേക്ഷാ ഫോറം പൂരിപ്പിക്കുന്ന സമയത്ത് പിഴവുകൾ സംഭവിക്കാതിരിക്കാൻ അപേക്ഷകൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അപേക്ഷകന്റെ പേര് ഇംഗ്ലീഷിലാണ് പൂരിപ്പിക്കേണ്ടത്. അപേക്ഷയിൽ ഹിന്ദിയിൽ പേരുള്ള കർഷകർ നിർബന്ധമായും അത് ഇംഗ്ലീഷിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപേക്ഷാ ഫോറത്തിലെ പേരും അപേക്ഷകന്റെ ബാങ്ക് അക്കൗണ്ടിലെ പേരും വ്യത്യസ്തമാണെങ്കിൽ പണം അക്കൗണ്ടിലേക്ക് എത്താതെ തടസ്സപ്പെട്ടേക്കാം. ഇതിനു പുറമെ ബാങ്കിന്റെ IFSC കോഡ് പൂരിപ്പിച്ചതിലോ നൽകിയിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറിലോ നിങ്ങളുടെ പ്രദേശത്തിന്റെ പേരിലോ പിഴവുകൾ സംഭവിച്ചാലും നിങ്ങളുടെ ഗഡുത്തുക ആവുകയില്ല. അടുത്തിടെ ചില ബാങ്കുകളുടെ സംയോജനവും ഏറ്റെടുക്കൽ പ്രക്രിയകളുമൊക്കെ പൂർത്തിയായതിനാൽ അത്തരം പല ബാങ്ക് ശാഖകളുടെയും IFSC കോഡിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതിനാൽ പുതുക്കിയ കോഡ് തന്നെയാണ് അപേക്ഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കർഷകൻ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതാത് സംസ്ഥാന സർക്കാരുകളും കേന്ദ്രഭരണ പ്രദേശ ഭരണകർത്താക്കളുമാണ് അർഹരായ കർഷക കുടുംബങ്ങളെ കണ്ടെത്തുന്നത്. പണം അക്കൗണ്ടിലെത്തിയോ ഇല്ലയോ തങ്ങളുടെ ഗഡുത്തുകയുടെ സ്റ്റാറ്റസ് എന്താണ് എന്നത് കർഷകന് ഓൺലൈനായി പരിശോധിക്കുവാൻ സാധിക്കും. ഇതിനായി PM കിസാൻ ഓൺലൈൻ പോർട്ടൽ വഴിയാണ് പരിശോധിക്കേണ്ടത്. മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും PM കിസാൻ ഉപയോക്താക്കൾക്ക് ഗഡുക്കളുടെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.